ഇങ്ങനത്തെ കാര്യം എങ്ങനെ? ഈ ബില്ലിന്റെ കാര്യം ഇപ്പം ഒന്നും രണ്ടും രൂപയല്ല, 15,000 രൂപയാണ്. അയ്യോ, ആര് തരാള്? തരാവുള്ള നമ്മള് കൊടുക്കാനുള്ളത്. കൊടുക്കാനാണെങ്കിൽ അവിടെ തന്നെ കിട്ടും. ഓർഡർ ചെയ്യാനായിരിക്കും. ഈ ജൈവവളം മതി. ജൈവവളം മതി. അതെ അതെ. ഏതാ കട? കട എന്ന് പറയാനായിട്ട് അങ്ങനെ ഒരു സ്ഥലമൊന്നും ഇല്ല, വീട്ടിൽ തന്നെയാണ്. അതാണ് നല്ലത്. നല്ലതാണ്. കാര്യം പറഞ്ഞാൽ കടയാകുമ്പോ നമ്മള് വാടക കൊടുക്കണം, കറണ്ട് ബില്ല് കൊടുക്കണം. ഇതാകുമ്പോ അതൊന്നും പേടിക്കേണ്ടതിന്റെ ആവശ്യമില്ല. വേണ്ട. പിന്നെ അതുപോലെ തന്നെ കൃഷി ഓഫീസിൽ നിന്ന് ചില ഓഫീസർമാര് വന്നിട്ട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കും. കീടനാശിനിക്ക് അപകടകരമാണോ, വളത്തിൽ ഉപ്പുണ്ടോ, മധുരമുണ്ടോ എന്നൊക്കെ. ഇതിപ്പോ അതൊന്നും പേടിക്കേണ്ടതിന്റെ ആവശ്യമില്ല. അല്ല, ഇവിടെ എന്തൊക്കെ ഐറ്റങ്ങൾ ഉണ്ട് ശരിക്കും? ഇവിടെ എല്ലാ ഐറ്റവും കിട്ടും. ചകിരിച്ചോറ്, പിണ്ണാക്കുപൊടി, ചാണകപ്പൊടി, ജൈവവളം, പിന്നെ കമ്പോസ്റ്റ്. കമ്പോസ്റ്റ് 3-4 ബ്രാൻഡുണ്ട്. സി എം ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ മാത്രം പ്രത്യേകതയാണ്. ശരി, ഈ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി എന്നൊക്കെ പറയണ. അതിപ്പോ ഞങ്ങളിപ്പോ ഈ വളം ഞങ്ങൾ ലോറിയിൽ എത്തിക്കണോ അതോ നിങ്ങൾ വണ്ടി കൊണ്ടുവരുമോ? അതിപ്പോ നിങ്ങള് ആ ലൈസൻസ് ഒന്ന് കാണിക്ക്. അല്ല, അതല്ല, ഇപ്പൊ അത് ഈ നമ്മൾ ഈ ജൈവവളം വിതരണം നടത്താനായിട്ട് ഈ കൃഷി ഓഫീസിൽ നിന്ന് തരുന്നൊരു ലൈസൻസ് ഉണ്ടല്ലോ, അതൊന്ന് കാണിക്ക്. ലൈസൻസ് ഒക്കെ വേണ്ടത് ബാറിനാണ്. ഇത് 5-star ബാർ അല്ല. ഇത് നാറുന്ന വളം വിതരണം ചെയ്യുന്ന ഏജൻസിയാണ്. ആണല്ലേ. നിങ്ങള് ഈ ചാണകം പാക്കറ്റാക്കിട്ടല്ലേ വിൽക്കണത്? സാറേ, പിന്നെ ചാണകം മേശപ്പുറത്തെടുത്ത് നിരത്തി വെച്ചിട്ട് വിൽക്കാൻ പറ്റും. അത് നല്ല തമാശ, നല്ല തമാശ. പിന്നെ ഈ ചാരം ഉണ്ടല്ലോ, ചാരം അതും പാക്കറ്റാക്കിട്ടല്ലേ വിൽക്കണത്? പിന്നെ ചാരം വെറുതെ ഇങ്ങനെ നിരത്തിയിട്ടാ കാറ്റടിച്ചാ പറന്നു പോകില്ല. ഞാൻ എന്തൊരു പൊട്ടലാണ്. ഭയങ്കര ഭയങ്കര തമാശക്കാരാണ് കേട്ടോ, ഭയങ്കര തമാശക്കാരാണ്. 24 പേജുള്ള ഒരു ഓർഡർ സർക്കാർ ഇറക്കിയിട്ടുണ്ട്, അത് കിട്ടിയിട്ടുണ്ടോ നിങ്ങക്ക്? ഒരു പേജ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. രണ്ടാൾക്കും കിട്ടിയിട്ടില്ല. പക്ഷെ ഞങ്ങളെ പോലുള്ള ഒരിക്കൽ അത് കിട്ടിയിട്ടുണ്ടേ. അപ്പൊ നിങ്ങളെ പോലുള്ള ഓരോ സ്ഥാപനങ്ങള് ഇപ്പൊ പറപ്പിക്കും സർക്കാർ ലൈസൻസ് ഇല്ലാത്തോണ്ടേ. ഞാൻ കൃഷി ഓഫീസറാണ്. ചിരിക്ക്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിക്കുന്നത് തിരുവരുന്നില്ലേ? കേന്ദ്ര ഫെർട്ടിലൈസർ കൺട്രോളിന്റെ ഉത്തരവ് പ്രകാരവും എനിക്കിപ്പോ നിങ്ങളുടെ കട ഇവിടെ വെച്ച് പൂട്ടിക്കാം. സാർ കേന്ദ്രത്തിൽ നിന്ന്? അല്ല, അത് വിടുന്നില്ല. ഓട്ടെ, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് ചിരിക്ക്, എനിക്കൊരു സന്തോഷം കിട്ടാൻ. ചിരിക്ക്, ചിരിക്കുന്നില്ലേ? എന്താ വരണ ആൾക്കാരോടെങ്കിലും ഒരു മര്യാദയൊക്കെ കാണിക്കണ്ടേ? അപ്പൊ സാറ് കേന്ദ്രത്തിൽ നിന്ന് പറഞ്ഞു വിട്ട ആളായിരിക്കും. മണം അടിക്കുന്ന ചന്ദനത്തിരിയുടെ ബിസിനസ് തുടങ്ങിയ ആൾക്കാരാണ് ഞങ്ങൾ. അത് പൊട്ടി പൊളിഞ്ഞപ്പോഴാണ് നാറ്റം അടിക്കുന്ന ചാണകപ്പൊടി വിതരണം ആരംഭിച്ചത്. ഈ കട അടപ്പിക്കാൻ സാറ് വിചാരിച്ച നടക്കുകയൊന്നുമില്ല. ഈ കട എപ്പോൾ അടയ്ക്കണം, എപ്പോൾ തുറക്കണമെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. അതെ, ഈ ജൈവവളം വിതരണം നടത്തണവരുടെയും അത് സ്റ്റോക്ക് ചെയ്യണവരുടെയും അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും അത് കച്ചവടം ചെയ്യണ ആൾക്കാരനെ വരെ പിടികൂടാനും ശിക്ഷിക്കാനും വരെയുള്ള അവകാശവും അധികാരവും ഒക്കെ ഇപ്പം ഞങ്ങൾക്കുണ്ട്. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരെന്താണ്? നീ പറഞ്ഞു കൊടുക്കണ്ട. സി എം ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ പേര്? സി എം ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. രണ്ടാളും കൂടി പറഞ്ഞ കാരണം വ്യക്തമായിട്ട് മനസ്സിലായിപ്പോ. എന്താ രണ്ടാളും തമാശയൊക്കെ നിർത്തിയിട്ട് ഇപ്പൊ വഴക്കായോ? ഇതിലൊക്കെ പറഞ്ഞ് ചിരിക്ക്, നേരം പോട്ടെ. അപ്പോഴേ നിങ്ങൾ തമാശക്കാർ രണ്ടാളും കൂടി ഒരു കാര്യം ചെയ്യണം. ഈ സ്ഥാപനം പൂട്ടിയിട്ട് അതിൻ്റെ താക്കോലായിട്ട് കൃഷിഭവൻ വരെ ഒന്ന് വരണം. എന്നിട്ട് നിങ്ങൾ അവിടെ ഒരു അപേക്ഷ കൊടുക്കണം. ആ അപേക്ഷ ജില്ലാ കൃഷിഭവൻ വരെ പോയിട്ട് അവിടുത്തെ ഓഫീസർ ഒപ്പിട്ടിട്ട് തിരിച്ചു വരുന്നവരെ ഈ സ്ഥാപനം തമാശക്കാർ തുറക്കാൻ പാടില്ല. നാറ്റം സഹിക്കാൻ പറ്റില്ല. ഇങ്ങനെ നാറ്റുണ്ടായിട്ടൊന്നും ഞങ്ങൾക്ക് തമാശക്ക് ഒരു കുറവില്ല. അപ്പൊ നാറ്റം കൂടി ഇല്ലെങ്കിലോ? ഇതൊക്കെ കൊണ്ടുവന്ന് വെക്കണതിന് മുമ്പ് ആലോചിക്കണ്ടേ, ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനം അത് എന്ന്? അത് വേണ്ടേ? അപ്പൊ ചിലതൊക്കെ പൂത്തു പോവും, അങ്ങനെ പൂത്തു അലയട്ടെ. അപ്പൊ നിങ്ങൾക്ക് ബോധവും ബുദ്ധിയൊക്കെ വരും. അപ്പൊ എന്നാ ശരി കേട്ടോ, പറഞ്ഞു പോലെ അവിടെ നിന്ന് കാണാം. തമാശക്ക് വേണം എപ്പോഴും കേട്ടോ. അവിടെ വരുമ്പോഴും കുറച്ച് തമാശയൊക്കെ പറയണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൈസൻസ് എന്തെങ്കിലും എടുക്കാണ്ടെങ്കിൽ എടുത്തു വെച്ചിട്ട് ചെയ്യാവുന്നു. ലൈസൻസ് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ട് വെച്ചേക്കണം. ഇവിടെ ലൈസൻസ് കൊടുക്കണമെങ്കിൽ ഞാൻ എടുത്തോണ്ട് വരൂലേ? ഞാൻ ഇങ്ങനെ ആരും മുമ്പിൽ നാണം കിട്ടിട്ടില്ല ചേട്ടാ.